ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പഴയ ജീവൻ ഉമങ്ങും പുതിയ ജീവൻ ഉമങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ്. പലരും ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഓൾറെഡി പഴയ ജീവൻ ഉമങ്ങിൽ ചേർന്നിട്ടുണ്ട്, അതായത് ടേബിൾ നമ്പർ 845 അതിൽ ചേർന്നിട്ടുണ്ട്, പുതിയ ജീവൻ ഉമങ്ങിലേക്ക് മാറാൻ പറ്റുമോ, എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്ന് ചോദിക്കാറുണ്ട്. പഴയ ജീവൻ ഉമങ്ങിൽ നിന്ന് നമുക്ക് പുതിയ ജീവൻ ഉമങ്ങിലേക്ക് മാറാൻ പറ്റില്ല, അതിൻ്റെ ആവശ്യവുമില്ല. അതിൻ്റെ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ, പഴയ ജീവൻ ഉമങ്ങിൽ നമ്മൾക്ക് 3 വർഷമെങ്കിലും പ്രീമിയം അടച്ചാലാണ് അതിൽ നിന്നൊരു ലോണാണെങ്കിലും സറണ്ടർ വാല്യൂ ഒക്കെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ പുതിയ ജീവൻ ഉമങ്ങിൽ 2 വർഷമെങ്കിലും 2 ഇയർലി പ്രീമിയം എങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ലോണും അവൈലബിൾ ആണ്, അതുപോലെ സറണ്ടർ വാല്യൂം ഉണ്ടാവും. പഴയ ജീവൻ ഉമങ്ങ് നമ്മൾ കുട്ടികളുടെ പേരിലാണ് ചേരുന്നത് എങ്കിൽ അതിൽ പ്രീമിയം വെയ്വർ ബെനിഫിറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പുതിയ ജീവൻ ഉമങ്ങിൽ കുട്ടികളുടെ പേരിലാണ് ജോയിൻ ചെയ്യുന്നത് എങ്കിൽ അതിൽ പ്രീമിയം വെയ്വർ ബെനിഫിറ്റ് ആഡ് ചെയ്യാം. പ്രീമിയം വെയ്വർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, കുട്ടികളുടെ പേരിൽ പോളിസി ചേരുമ്പോൾ പാരൻസിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ആരെയാണ് പ്രൊപ്പോസറായിട്ട് വയ്ക്കുന്നത്, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തുടർന്ന് പ്രീമിയം കമ്പനി അടയ്ക്കും. കുട്ടികൾക്ക് ആ ഒരു ഏജിൽ കിട്ടേണ്ട എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് പ്രീമിയം വെയ്വർ ബെനിഫിറ്റ് വെച്ചാലുള്ള ഗുണം. അത് പുതിയ ജീവൻ ഉമങ്ങിൽ കുട്ടികളുടെ പേരിലാണ് എടുക്കുന്നതെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമ്മൾക്ക് പഴയ ജീവൻ ഉമങ്ങിൽ നമ്മളുടെ ഡെത്ത് ബെനിഫിറ്റ് ആണെങ്കിലും മെച്യൂരിറ്റി ബെനിഫിറ്റ് ആണെങ്കിലും എല്ലാം ഒരുമിച്ചാണ് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പുതിയ ജീവൻ ഉമങ്ങിൽ മെച്യൂരിറ്റി ബെനിഫിറ്റ്, അതായത് ഉമങ്ങിൽ വരുമ്പോൾ മെച്യൂരിറ്റി ബെനിഫിറ്റ് എന്ന് പറയുന്നത് 100-ാം വയസ്സിലാണ്, അല്ലെങ്കിൽ ഡെത്ത് ബെനിഫിറ്റ്, അത് എന്നാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഡെത്ത് ബെനിഫിറ്റോ മെച്യൂരിറ്റി ബെനിഫിറ്റോ വേണമെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ പുതിയ ജീവൻ ഉമങ്ങിലുണ്ട്. അതുപോലെ നമ്മളുടെ പഴയ ജീവൻ ഉമങ്ങ് നമ്മൾ പ്രീമിയം അടച്ചു എന്നിട്ട് എപ്പോഴെങ്കിലും ആ പോളിസി ലാപ്സ് ആയാൽ അത് വിത്തിൻ 2 ഇയറിൽ തന്നെ 2 ഇയറിലുള്ളിൽ നമ്മൾ റിവൈവ് ചെയ്തിരിക്കണം. പക്ഷേ പുതിയ ജീവൻ ഉമങ്ങാണെങ്കിൽ ലാപ്സ് ആയാൽ 5 വർഷത്തിനുള്ളിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിവൈവ് ചെയ്യാം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നത്. പിന്നെ പോളിസി ബോണ്ടിലും വ്യത്യാസമുണ്ട്. പഴയ ജീവൻ ഉമങ്ങിലാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്നറിയില്ല, ഇതാണ് ജീവൻ ഉമങ്ങിൻ്റെ പോളിസി ബോണ്ട്. ഈ ഫ്രണ്ട് പേജിൽ ഇതിൻ്റെ ഒരുവിധം ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. പക്ഷേ പുതിയ ജീവൻ ഉമങ്ങിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നത് ഈ ഫ്രണ്ട് പേജിലും അതുപോലെ ബാക്ക് പേജിലുമാണ്. ഇപ്പോൾ നമ്മൾ റൈഡേഴ്സ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെയായിരിക്കും പുതിയ ജീവൻ ഉമങ്ങിൻ്റെ. പഴയതിലാണെങ്കിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് റൈഡേഴ്സ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇപ്പം ഞങ്ങൾ ക്രിട്ടിക്കൽ ഇല്ലസ് ആഡ് ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ആക്സിഡൻ്റൽ ആൻഡ് ഡിസബിലിറ്റി ആഡ് ചെയ്തിട്ടുണ്ടോ. അതൊക്കെ നമുക്ക് പോളിസി ബോണ്ടിൽ അറിയാൻ പറ്റും. ക്രിട്ടിക്കൽ ഇല്ലസ് ഉണ്ടെങ്കിൽ CIR എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ക്രിട്ടിക്കൽ ഇല്ലസ് ആഡ് ചെയ്ത പോളിസി ഇതാ. ഇത് ഞാൻ എൻ്റെ തന്നെ പോളിസിയാണ്, CIR എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ ADDB എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റൽ ആൻഡ് ഡിസബിലിറ്റി. അപ്പോൾ നമ്മൾ ഏതൊക്കെ റൈഡേഴ്സാണ് ആഡ് ചെയ്തെടുത്തതെന്നുള്ളതും നമുക്ക് പോളിസി ബോണ്ടിൽ അറിയാൻ പറ്റും. അത് പഴയ ജീവൻ ഉമങ്ങിലാണെങ്കിൽ ഫ്രണ്ട് പേജിൽ തന്നെ എല്ലാം ഉണ്ടാവും, പുതിയ ജീവൻ ഉമങ്ങിലാണെങ്കിൽ ലാസ്റ്റ് പേജിൽ നോക്കിയാൽ ഈ ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും. അപ്പോൾ പുതിയതിലേക്ക് മാറേണ്ട ആവശ്യമില്ല. പഴയ ജീവൻ ഉമങ്ങാണെങ്കിലും പുതിയ ജീവൻ ഉമങ്ങാണെങ്കിലും എല്ലാം നല്ല പോളിസി തന്നെയാണ്. മെയിനായിട്ട് ഇത്രയും ഡിഫറൻസേ വരുന്നുള്ളൂ. അപ്പോൾ ഏത് പോളിസിയാണെങ്കിലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് അടച്ചു പോവുക. ഇത്രയും ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ഉള്ള ഒരു പോളിസിയും ഇതുവരെ വന്നിട്ടില്ല. ഇനി ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ട് എങ്കിൽ ഏത് പ്രൊഡക്റ്റാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. കാരണം ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രൈവറ്റ് ഇൻഷുറൻസിൽ ജോലി ചെയ്ത ആളാണ്. അവിടെ നിന്നാണ് ഞാൻ LIC യിലേക്ക് മാറിയത്. അപ്പോൾ അത്യാവശ്യം എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ആ ഒരു ഇൻഷുറൻസ് കമ്പനികളിലായിട്ടും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരോട് ചോദിച്ച് ഞാൻ മനസ്സിലാക്കാറുണ്ട്, ഇതുവരെ LIC യുടെ ജീവൻ ഉമങ്ങിൻ്റെ ഇപ്പോൾ 100-ഇയർ പ്ലാൻ പല കമ്പനികൾക്കും ഉണ്ട്, പക്ഷേ LIC യുടെ ഇത്രയും ഗ്യാരണ്ടീഡായിട്ട് ലൈഫ് ലോങ് ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഇതുവരെ ഒന്നിലും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഏതാണോ എടുത്തിരിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്തു പോവുക. കാരണം നേരത്തെ സറണ്ടർ ചെയ്യുമ്പോൾ എപ്പോഴും നഷ്ടമാണ്.
അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ 9526874469. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.